നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഗായ്സ്. എന്താടി എല്ലാവർക്കും നമസ്കാരം? എന്റെ നല്ലതല്ലേ ഗായ്സ്? നല്ലതല്ലേ? ആ എന്നോട് പറഞ്ഞു ഞാൻ ഗായ്സ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അതെന്താ? അത് ചില നാട്ടിലെ തന്തയ്ക്ക് വിളിയാണ്. സീരിയസ്ലി? ഓ എന്ത് പറയുന്നു, എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, പൊളിയാണ്. ഇന്ന് രണ്ടാം പെരുന്നാളാണ്, എല്ലാരും അടിച്ചു പൊളിക്കുക. അപ്പോ ഇന്ന് ഞങ്ങൾ വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പ്ലാനിങ്ങൾ ഇരിക്കായിരുന്നു. അപ്പൊ അങ്ങനെ വിചാരിച്ചു, ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാം നമ്മളെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കണ്ടന്റ് ആയതുകൊണ്ട് ഇവിടെ വെറുതെ ഇരിക്കുമ്പോ തത്തമേമ പെട്ടെന്ന് എന്താണെന്നറിയില്ല, കഴിക്കാൻ തോന്നുകയാണെന്ന് പറഞ്ഞിട്ട് തത്തമേമ അവിടെ കൂവപ്പായസം ഉണ്ടാക്കിയും കൂടി ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ വത്സലമത അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുഞ്ചൂസ് അവിടെ തേങ്ങി ശർക്കര തിന്നും കൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്ര നേരം പൊളിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ ഇവ പൊളിച്ചിട്ട് ഒന്നും തിന്നില്ല, ഓന് പഴം കൂടി പൊളിച്ച് തൊള്ളെ കൊടുത്താലേ തിന്നുള്ളൂ. ഗായ്സ് മനസ്സിലാക്കണം, എന്നെ മനസ്സിലാക്കണം, എന്നെ ഇവര് വളർത്തി കേടിരുത്തി. അതാണ് ഉണ്ടായത്. എന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിന്നിങ്ങനെ ലാളിക്കരുത് അമ്മ, ലാളിക്കരുത് എന്ന്. ഇന്ന് ഇവരെല്ലാരും ഇവിടെ ലാളിച്ച് ചെറുപ്പത്തിൽ കുട്ടികളല്ലേ ചിട്ടും കൈമ മുളഞ്ഞാ വേണ്ടാച്ചിട്ട് ചെയ്തു കൊടുത്തു. അതിപ്പോ വലിയ പുലിവാരായി പോയി. ഗായ്സ് ഒന്നുമല്ല, ഞാൻ പറയല, ഇന്നെ ഇവര് വളർത്തി, ഞാന് നല്ലൊരു കുട്ടിയായതുകൊണ്ട് ഇവരെല്ലാരും പാടെ എന്നെ വളർത്തി അങ്ങനെ കേടരുത്തി. ഇപ്പൊ കുഞ്ഞോളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഒന്ന് പറഞ്ഞാ മതി, അപ്പൊ തന്നെ അത് വായി കൊണ്ടുവന്ന് തരൂട്ടി. ഗായ്സ് അങ്ങനെയല്ല, ഞാൻ അങ്ങനെ എടുത്ത് കഴിക്കുന്ന ഒരാളല്ല. പക്ഷേ അല്ല പറയാ, ഞാൻ എനിക്കെന്താ പറയാ, എനിക്ക് അങ്ങനെ മരിങ്ങി തിന്നണൊന്നും ഇഷ്ടല്ല. അയ്യ അങ്ങനല്ല, ഞാൻ ആദ്യമൊക്കെ നന്നായിട്ട് പണിയെടുത്തായിരുന്നു. ഇല്ലമ്മ ഞാൻ പണിയിട്ടോണ്ട് അങ്ങനല്ല, ഞാൻ പാണ്ട് പണിയെടുത്തന്നില്ല. ഞാൻ അല്ല കുറച്ച് സെന്ററിങ്ങിന്റെ പണിക്ക് പോയിട്ടുണ്ട്. ഞാൻ കൊറേ പണിയെടുത്തായിരുന്നു. പിന്നെന്താ അറിയോ, പിന്നെ കുറച്ച് ദിവസങ്ങള് താളം തെറ്റിയവനെ. അതെ, എന്താ അറിയോ, ഞാൻ പറയല്ലേ എനിക്ക് ദൈവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് എത്ര വലിയ സത്യനിറങ്ങള്. കാരണം ഒന്നാമത് എനിക്കിങ്ങനെ, ഞാൻ ഈ ശരീരം വെച്ച് എന്ത് പണിയെടുക്കാനങ്ങ്, അത് ഇങ്ങനെ നിങ്ങളെ നോക്കി നോക്കി എന്റെ ശരീരം, ഞാൻ ഇത് വെച്ചിട്ട് എന്ത് പണിയെടുക്കാനാ ഗായ്സ്? ഇല്ല, എന്റെ ഈ കയ്യിൽ തഴമ്പ് പറഞ്ഞ സാധനല്ല ഗായ്സ്. സത്യമായിട്ട് എന്റെ കയ്യുമ്പോ തഴമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഞാന് വേറെ പണി എടുക്കാത്ത, ഞാൻ വേറെ പണി എടുക്കാത്തോണ്ടായിരിക്കാം എനിക്ക് അങ്ങനത്തെ ഒരു ഒരു ഇതുമില്ല. വെറുതെ പറയണം പൊന്നെ. എന്ത് ഓക്കെ, ഇതാണ് നിങ്ങള് ഒരു ബക്കറ്റ് മാങ്ങ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ബക്കറ്റ് മാങ്ങ നമ്മളെ ഇവിടെ തന്നെ നേരെ മേലെ തന്നെ മാങ്ങ, രാവിലെ എണീച്ചാൽ തന്നെ മാങ്ങ അങ്ങനെ വീണും കൊണ്ടിരിക്കും. ഞങ്ങൾ ഇതെടുത്ത് കഴിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കും, അത്രേ ഉള്ളൂ. അടി എന്റെ ഇത് കഴിഞ്ഞോ, തീറ്റ കഴിഞ്ഞോ? ഇത് നമ്മളെ മേമ കൂവപ്പായസം ഉണ്ടാക്കുകയാണ്. ഞങ്ങളിത് ഇവിടെ കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗിൽ ഇരിക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതത്ര തന്നെ ഉള്ളു. ഇനി നമ്മള് വരാം, നമ്മളെ വീട്ടിലേക്ക് മാറുമ്പോ ഞാൻ സത്യം പറയണോ, നമ്മളെ വീട്ടും പേര് മല്ലു ഫാമിലി എന്നായിരിക്കും. ഞാൻ എന്റെ ആധാറിൽ മാറ്റം എന്ന് വിചാരിക്കുന്നുണ്ട്. മല്ലു ഫാമിലി സുജിൻ കൃഷ്ണ മല്ലു ഫാമിലി. ഓക്കെ, ആണ്ടിത്തോടി സുചിത്ര ഗായ്സ്, ആണ്ടിത്തോടി സുചിത്ര, സുചിത്രല്ലേടി. ഓക്കെ, വേറൊരു ചെറിയ കാര്യം കൂടി പറയണ്ട. എന്ന് സത്യം പറഞ്ഞാലേ, കുട്ടികള് വീട്ടിലില്ലാത്തോണ്ട് ആകെ പ്രാന്താണ്, സത്യമായിട്ടും പ്രാന്താട്ടോ. കാരണം എപ്പോഴെപ്പോഴും വരും രാവിലെ തുടങ്ങിയിട്ട്. കാരണം എനിക്ക് തന്നെ സത്യം പറഞ്ഞ പണി ഒരുങ്ങി ഒരു പണി. രാവിലെ കുഞ്ഞോള് ഇതുപോലെ ഓളോള് ഫോണ് പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന്റെ പാസ്വേഡ് ഞാൻ കണ്ടിട്ട് എന്താ കാട്ടി, ഞാൻ വേഗം അതിൽ സ്റ്റോറി ഇട്ടുണ്ട്. നോക്കിയ കുഞ്ഞോളെ, അതാണക്ക് സർപ്രൈസ് ആണ്. ഇങ്ങനെ വാ, ഓള് എത്ര മറച്ചാലും ഓളെ ലോക്ക് ഞാൻ കണ്ടെത്തും. മറക്കാനൊന്നുമില്ല, അതെ എന്റെ കൊറേ ഫോട്ടോകൾ ഓള് പ്രൈവസിയിൽ അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാണ്. കാണിച്ചെടുക്ക് ഗ്യാസിൽ, കാണിച്ചെടുക്ക്. ഇപ്പൊ എല്ലാരും ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കണം. ഞാൻ ഇവന്റെ ഒരു ഫോട്ടോ ഇട്ട് വേറെ തൊപ്പി ഇട്ട് വരെ തലയിൽ കിട്ടും. ജീവിതത്തിൽ
അതിനുള്ളൊരു കുടലെറുപ്പ് നമ്മുടെ കുഞ്ചുസിന് ഇല്ല. ഓക്കെ, വെറുതെ പറയാണ്. കുഞ്ഞോള് ഞാൻ കാണാതെ എപ്പോഴെപ്പോഴും ലോക്ക് ഇങ്ങനെ മാറ്റി വെക്കും. ഗൈസ് നിങ്ങൾക്ക് അറിയുമോ, നിനക്ക് അറിയില്ല, ഫോണിന്റെ ലോക്ക് പൊട്ടിക്കാനുള്ള ഒരു നമ്പർ ഉണ്ട്, അത് അത് അടിച്ചു കൊടുത്തപ്പോ തന്നെ ലോക്ക് നമുക്ക് തുറക്കാൻ പറ്റും. പക്ഷെ പല തവണ ഇവർ എന്റെ അടുത്ത് അത് ചോദിച്ചു, പക്ഷെ ഞാനത് പറഞ്ഞു കൊടുത്തിട്ടില്ല. പാകിസ്ഥാൻ വീഡിയോകളിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഒരു നമ്പറാണത്. ഓക്കേ, ആർക്കും പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ നമ്മളെ മാം അവിടെ പായസം ഉണ്ടാക്കുന്നുണ്ട്. കുറേയായി നമ്മളെ അടുക്കള കാണിച്ചിട്ട്, അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നൊരു വീഡിയോ ചെയ്തത്, എപ്പോഴും നമ്മൾ ഇതേപോലെ ഓരോ വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത ഒരു ചെറിയൊരു കാര്യം പറയാൻ കേട്ടോ. വെരി സീരിയസ് ആണ്, വേറെ ഒന്നുമല്ല. കാട ബിരിയാണി കുറെ കാലായി. ഓക്കെ, നാളെ അതാ കഴിച്ച വീഡിയോ. അതിന് മുന്നേ ഞാൻ വേറൊരു കുഞ്ഞു വീഡിയോ പറയാം, വേറൊരു കാര്യം പറയാം, വേറെ ഒന്നല്ല. നമ്മളിതിനെ മുന്നേ തന്നെ പറഞ്ഞായിരുന്നു, നമ്മളെ കാണാൻ ഇവിടെ നമ്മൾ ഇഷ്ടം കൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇന്ന് രാവിലെ പോലും കൂടി വന്നിരുന്ന ആൾക്കാര് നമുക്ക് ഒരുപാട് സന്തോഷം, കാരണം നമ്മളെ വരുന്നു, കാണുന്നു, ഫോട്ടോ എടുക്കണോ, സംസാരിക്കണു. കുഞ്ഞോൾ എന്ത് രാവിലെ ആയിട്ട് വന്നേ? ആ വന്നു. പിന്നെ അതുപോലെ തന്നെ മൂന്നാല് പയ്യന്മാര് വന്നായിരുന്നു, നമ്മുടെ എഴുപന്തലെന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാല് കുട്ടികൾ വന്നായിരുന്നു. അത് കൂടാണ്ട് ഒരു ചേച്ചി കുന്നംകുളത്ത് നിന്ന് വന്നായിരുന്നു നമ്മളെ കാണാന്. ഒരുപാട് സന്തോഷം ഇങ്ങനെ വരുന്നതിനൊക്കെ. പക്ഷേ ഇന്നലെ രാത്രിയിലെ ഒരു മണിക്കോ, ഇന്നലെ ഞാൻ ഉണ്ടാകുന്നില്ല വീട്ടില്, അമ്മയും ആ അമ്മയും കുഞ്ചുസും മാത്രം. രാത്രി എത്ര മണിക്ക് വന്നേ? ആ ഒരു 8 മണി കൂട്ടുമകം. ആ ഒരു സമയത്ത് ഇതുപോലെ ഇന്നലെ രാത്രി പെട്ടെന്ന് വീട്ടിൽ വന്നിട്ട് വാതിലുമാ തട്ടിട്ട് ജനൽ തുറന്നു അല്ലേ? അല്ല, ശരിക്കും പറഞ്ഞാൽ അവര് ബെല്ല അടിച്ചു, പക്ഷെ നമ്മുടെ ബെല്ല അടിയുന്നുണ്ടായിരുന്നില്ല, ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്തിനാ വേണ്ടി അവിടെ നീറ്റതും പെട്ടെന്ന് ഡോറ് മുട്ടണ സൗണ്ട് കിട്ടു. അപ്പൊ അമ്മയുടെ ടിവിയുടെ സൗണ്ട് കുറച്ചായിട്ട് ഞങ്ങൾ നിന്ന് നോക്കിയതും പെട്ടെന്ന് ജനലും മിക്ക ലൈറ്റും വന്നു, ആ ജനല് തുറക്കും കൂടെ ചെയ്തപ്പോ ശരിക്കും നമ്മളങ്ങ് പേടിച്ചു പോയായിരുന്നു ഇന്നലെ. അപ്പൊ പെട്ടെന്ന് ഞാനും അമ്മയും അല്ലേ ഉള്ളു, കിടു ഉണ്ടെങ്കിൽ കിടു, മുട്ട് വരുമ്പോ ആരാ ആരാ ചോദിച്ചോ. അപ്പൊ വരുന്ന ആരാ ഞാൻ പറയട്ടെ, ഒരിക്കലും ഒരു ഇതായിട്ട് പറയല്ല. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പരമാവധി പകൽ വരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പല ആൾക്കാരും ചിലപ്പോൾ അതിന് മുന്നേ ഇതുപോലെ ഒരുപാട് വട്ടം ഉണ്ടായിട്ട്, ഞാൻ അതിന് മുന്നൊരുവട്ടം വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഞാനിത് ഈ രാത്രി വീട്ടിലേക്ക് വരെ ഒന്ന് ഇതാക്കണം എന്ന്. കാരണം നമ്മളെ വീട് ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ്, പക്ഷെ പറയാം പകല് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്, കാണാന് സംസാരിക്കുന്നുണ്ട്, ഒരുപാട് സന്തോഷം, കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് വരുന്നത് പറയുമ്പോൾ. പക്ഷെ രാത്രി വരുമ്പോൾ അത് ഇപ്പൊ എല്ലാവരും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രം ഉണ്ടാവുമ്പോൾ രാത്രി വീട്ടിൽ കയറി വരിക പറഞ്ഞു കഴിഞ്ഞാല് അതൊരു കുറച്ച് ഇതുള്ള കാര്യം. അപ്പൊ അത് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പരമാവധി ഇതാക്കുക. പരമാവധി വൈകുന്നേരം ഒരു 6 മണി വരെ വളക്ക് വെക്കണവരെ, വളക്ക് വെക്കുന്നതിന്റെ മുന്നേ ആരാണെന്നുണ്ടെങ്കിലും വീട്ടിലേക്ക് വരുന്നതിന് യാതൊരു കുഴപ്പമില്ല. രാത്രി വരുന്നത് കുറച്ച് പരമാവധി ഇതാക്കുക. ഞാൻ കുറെ ദിവസം ഇങ്ങനെ വീഡിയോ, ഇത് ഇന്നലത്തെ അനുഭവം മാത്രമല്ല, ഇതിന് മുന്നേ കുറെ വട്ടം ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരിട്ട് ഇതുപോലെ രാത്രി 9:00 ഇതുപോലെ കുറച്ച് ആൾക്കാർ വന്നു. അവര് വന്നിട്ട് നമ്മളിതുപോലെ വാതിൽ തുറന്നപ്പോ തന്നെ അവര് ഇവിടെ പെട്ടെന്ന് കയറിയിട്ട് വീടിന്റെ ഉള്ളിൽ കൂടെ കയറേണ്ടിയിരുന്നു. നമ്മള് ആരാന്ന് ചോദിക്കാനുള്ള ഒരു ടൈം പോലും കൂടി കൊടുക്കണില്ല. അവര് അയ്യോ കുഞ്ഞൂസല്ലേ, കുഞ്ഞൂസല്ലേ, വത്സരാമല്ലേ, കിടു ഇവേ, അങ്ങനെ വിളിച്ചിട്ട് സന്തോഷം കൊണ്ടാണ്. ഒരിക്കലും മോശമുള്ള ആൾക്കാരെന്നല്ല പറയുന്നത്, പക്ഷേ മനസ്സിലാക്കണം, രാത്രി 9:00 പെട്ടെന്ന് ഇങ്ങോട്ട് നമ്മള് വാതിൽ തുറക്കുമ്പോ തന്നെ നമ്മളെ പേരൊക്കെ പോടെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറിയിരുന്നു അവര് രാത്രി. ഞാനും കൂടി ഇവിടെ അല്ല അല്ലേ. അപ്പൊ ഞാൻ പറയാ, അന്ന് ഞാൻ അത് വീട്ടില് പറഞ്ഞ് വിചാരിച്ചാണ്, പിന്നെ തോന്നി ഇനിയിപ്പോ അത് വീട്ടില് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാരെ ഇപ്പൊ നിങ്ങളെ എന്ത് വിചാരിച്ചാലോ, ഓ നിങ്ങളിപ്പോ ഇത്രയും വലിയ ആളായോ അങ്ങനെയൊക്കെ വിചാരിച്ചാലോ എന്ന് വെച്ചാൽ പറഞ്ഞു. പക്ഷെ അത് ഇന്നലെ ഇതുപോലെ ഉണ്ടായി രാത്രി. അപ്പൊ പരമാവധി രാത്രി മറ്റേ വീട്ടിലേക്ക് വരെ ഒന്ന് കുറച്ച് കമ്മിയാക്കുക, കാരണം നമുക്കത് ഇങ്ങനെ വീട്ടിൽ എല്ലാവരും പാടെ ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാരും പാടെ നമ്പറല്ല, ആരുമില്ലാത്തപ്പോ ഒരു ബുദ്ധിമുട്ടാണ്. ഈ പേടിയാണ് രാത്രി, നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ. അപ്പൊ നമ്മളെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ എങ്ങനെയുള്ള ആൾക്കാരാണ് എന്താണ് ഒന്നും നമുക്ക് അറിയില്ല. അപ്പോ പരമാവധി രാത്രി വീട്ടിലേക്ക് വരെ ഒന്നും ഒഴിവാക്കുക. പകൽ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം, അതിന് യാതൊരു എതിർപ്പും ഞാൻ പറയണില്ല. ഞാനെന്നല്ല ഇപ്പൊ ആരും പറയണില്ല, രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ആർക്കും വരാം. അമ്മക്ക് യാതൊരു ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ കുട്ടികൾ, ഞാൻ മാത്രം എണീച്ചമർത്തിരിക്കണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറയാ, എത്ര നേരം വേണമെങ്കിലും വന്നിരിക്കുക, സംസാരിക്കുക, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. രാത്രി വരവ് കുറച്ച് ഇതാക്കി വെക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഞാൻ പൊന്നോസം വരെ ഇല്ല എന്നില്ലാത്തോണ്ടൊരു, അല്ലെങ്കിൽ കുട്ടികളൊന്നും ഇല്ലാത്തോണ്ടൊരു ഓളല്ല ഇവിടെ. അപ്പൊ എന്തായാലും ഇതൊന്ന് പറഞ്ഞു വിചാരിച്ചായിരുന്നു. അപ്പൊ എന്തായാലും ഓക്കെ, ഞാനൊരു വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ മേമയുടെ പായസം എന്താക്കണം കൂടി കാണിച്ചാൽ ഞാൻ. ഓക്കെ, അമ്മ സീരിയലാണ്, കുഞ്ചൂസ് ഫോട്ടോ എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല, ഞാൻ ഇത് എങ്ങനെ കണ്ടുപിടിച്ചു നോക്കണം, എനിക്ക് അറിയില്ല, എന്റെ പാസ്വേഡ് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതാ നമ്മളെ മാം ഇവിടെ ഇതുണ്ടാക്കട്ടെ, അങ്ങോട്ട് ഇളക്ക് മാമ, അങ്ങോട്ട് ഇളക്ക്, അങ്ങോട്ട് കലങ്ങട്ടെ, അങ്ങോട്ട് ഇളക്ക്.
ഈ കൂവ ചില സ്ഥലങ്ങളില് വെള്ള കളറിലും ചില സ്ഥലത്ത് കറുത്ത കളറിലൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. കറുത്ത ശർക്കര അല്ല കറുത്ത കളർ. താടൻ എങ്ങനെയാണ് പാസ്വേഡ് കണ്ടുപിടിക്കാണ്ട് മുന്നത്തെ രണ്ടൊക്കെ നമ്പർ നിങ്ങൾക്ക് അറിയാം, നിങ്ങളൊന്ന് കമന്റ് ചെയ്യുന്നുണ്ട് അതിനെ നമ്മള്. നിങ്ങൾ എപ്പോഴൊരു കാര്യം മനസ്സിലാക്കണം, ഹിന്ദിക്കാർക്കാണ് ഹിന്ദിക്കാരുടെ വീഡിയോ കാണുമ്പോൾ കുറുക്ക് വഴികൾ നമുക്ക് അറിയുള്ളൂ. ഒരിക്കലും ഉടായിപ്പ് ഹിന്ദിക്കാർ അങ്ങനെ പറയല്ല. നമ്മള് മലയാളികൾ ചെയ്യുന്ന വീഡിയോസ് നോർമലി അപ്പൊ ഉദാഹരണത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും ചെയ്യുള്ളൂ. ഹിന്ദിക്കാര് ചെയ്യുമ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ കാര്യം പറഞ്ഞുതരാം, നമ്മളെ മലയാളികള് ഇപ്പൊ ഒരു യൂട്യൂബിന്റെ ആഡ്സൻസിലേക്ക് കേറാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവര് കേറി എങ്ങനെ അറിയോ? കറക്റ്റ് ക്രോം കൂടെ അടിച്ച് അങ്ങനെയൊക്കെ കേറുക. പക്ഷെ ഹിന്ദിക്കാർ അങ്ങനല്ല, ഹിന്ദിക്കാര് ഡയറക്റ്റ് ഗൂഗിൾ കൂടെ കേറിട്ട് കൊറേ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളില്ലേ പെട്ടെന്നില്ല ചെയ്തുതരും. അത് ഞാൻ പറയാ, ഹിന്ദിക്കാരുടെ വീഡിയോ എനിക്ക് ഹിന്ദി കേൾക്കാനോ മനസ്സിലാവില്ലെങ്കിലും ഞാനത് കണ്ട് മനസ്സിലാക്കും ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഓക്കെ ഗായ്സ്, ടാറ്റാ, നാളെ കാണാം.